ഹലോ ഗൈസ് അല്ല ഞാൻ തുടങ്ങാം പിന്നെ എന്ത് ഗൈസാ വെയിറ്റ് ഞാൻ പറയാം ശരിഞ്ഞിരിക്കണ്ടോ കറക്റ്റ് ഓക്കെ ആക്ഷൻ അല്ലേ മട്ടൺ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഫിഷ് റോസ്റ്റ് ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെറ്റോക്സ് റോസ്റ്റ് ഇന്ന് സമീലിക്കയുടെ ചാനലിൽ നമ്മൾ വലിച്ച് കീറി റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ റോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര തരംഗമാണ് യൂട്യൂബിൽ. മിക്ക ചാനലുകളിലും നിങ്ങൾക്ക് റോസ്റ്റ് വീഡിയോസ് കാണാം. നമുക്കൊരു 65 ആക്കിയാ പോരെ, എന്തിനീ റോസ്റ്റ് തന്നെ ചെയ്യുന്നത്? ഏയ്, റോസ്റ്റ് വേണം. 65 ആയി കഴിഞ്ഞാലോ അതിന്റെ ഒരു ഇത് കുറയും, ഇഫക്റ്റ് കുറയും. നമ്മൾ ഇന്ന് സമീലിക്കാനെ ടോട്ടൽ ആയിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പോണ. വി ആർ ഗോയിങ് ടു റോസ്റ്റ് സെറ്റ് ടോക്സ്. റോസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, സമീലിക്കയുടെ വീഡിയോസ് കണ്ട് അതിൽ കാണുന്ന നെഗറ്റിവിറ്റീസിനെ എടുത്ത് കാണിച്ച് വലിച്ച് കീറി തേച്ചൊട്ടിക്കുക എന്നുള്ള പരിപാടിയാണ്. സമീലിക്ക, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി റോസ്റ്റ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സ്വാഗതം. സുസ്വാഗതം. അതാണ് അയച്ചേട്ടൻ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളും ഞാനായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തേക്കണതല്ല, അയച്ചേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് പറയണതാണ്. എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. സമീലിക്കയുടെ ഇമേജ് തകർക്കുന്ന സംഭവമാണ് ഞാൻ പറയാൻ പോണത്. ബാച്ചിലർ ലൈഫിൽ പുള്ളിയുള്ള സമയത്ത് നടന്ന പല വീഡിയോസിലും ആൾ ഉപയോഗിച്ചിരുന്ന ടൈറ്റിലുകൾ. അശ്ലീല മോട്ടിവേഷൻ, ദുബായിലെ മസാജ്, ആൺകുട്ടികളെ ബോയ്സിനെ വളയ്ക്കാൻ എളുപ്പ വഴി. ഇയാളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ അങ്ങനത്തെ ടൈറ്റിൽ ചെയ്യില്ലല്ലോ. നിനക്ക് എന്താ തോന്നുന്നത്? ബോയ്സിനെ വളയ്ക്കാനുള്ള വഴിയൊക്കെ ഇയാൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കാത്തത്. സമീലിക്ക, ഐ റിയലി ഡൗട്ട്. അങ്ങനെ എനിക്ക് അയച്ചാലും ഡൗട്ടുണ്ട്. നമ്മൾ അയാളെ റോസ്റ്റ് ചെയ്യണം. ഞാനും പാത്രം മുട്ടി സെറ്റോക്സ് എപ്പിസോഡ് 135. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി നോക്കാം എന്താ സംഭവം. ടെറസിന്റെ മുകളിൽ കയറി നിന്ന് പാട്ടേമ കുട്ടി ഗോ കൊറോണ പാട്ട് പാടുന്നു. എന്തായി വെയിറ്റ് 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 വെയിറ്റ്, ഇവ ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു സംഭവം അല്ലടി. ഇയാൾക്ക് ഇതിന് മുൻപേ ഈ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേ, വെയിറ്റ് ചെയ്യേ ഗൈസ്, ഞാൻ അത് കണ്ടിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യ്, ഇവ ഞാൻ തെളിയിച്ചു തരാം. ഐ വിൽ പ്രൂവ് ഇറ്റ് ഗൈസ്, ഇയാൾ സൈക്കോ ആണ്. ഞാനിപ്പോ പ്രൂവ് ചെയ്യാം, ഒരു മിനിറ്റേ. എന്റെ റബ്ബേ, ഇങ്ങനെ ഒരു സൈക്കോണിയാണല്ലോ എനിക്ക് കെട്ടിയവനായി തന്നത്. പക്ഷേ രസം അവിടെ കൊണ്ട് തീർന്നില്ല. ഇതിനു മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള ഭ്രാന്തുകൾ കാണിച്ചിട്ടുണ്ട്. എന്റെ തെളിവുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്, ഇനിയുണ്ട്. ഇയാള് സൈക്കോ ആണെന്നുള്ളതിന് 100% ഉറപ്പാ. വെയിറ്റ് ചെയ്യേ. കബി കബി മേരേ ദിൽ മേ ഹയാല് ആതാ ഹേ. ഇയാളുടെ ഭാര്യ എങ്ങനെ ഇയാളെ സഹിക്കാന്നാ ഞാൻ ആലോചിക്കുന്നേ. അല്ലേ, നിനക്ക് എന്താ തോന്നണേ? ഞാൻ തൊച്ച ശരിയാക്കണം. ഒരു കാര്യം ചെയ്യാം, ഇയാളുടെ പണ്ടത്തെ ഒരു വീഡിയോ നമുക്കത് കണ്ടുവെക്കാം. അതിൻ്റെ അകത്ത് ഐ പ്രാങ്ക്ഡ് മൈ വൈഫ് ഷീ ക്രൈഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഭാര്യനെ കരയിപ്പിച്ച് തമ്പനയിലിടുന്ന ഈ മനുഷ്യന്റെ വീഡിയോ എങ്ങനെയാന്ന് നോക്കട്ടെ. നിങ്ങളത് കണ്ടേ ഗൈസ്? ഞാൻ റിവൈൻഡ് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. സി, ആ ഭാര്യയുടെ വിഷമം ആ മൂത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. സി, വെരി ക്ലിയർ. ആ മനുഷ്യൻ ആ സ്ത്രീനെ വേദനിപ്പിക്കുന്നു, വളരെ ക്ലിയർ ആണ് ഇതില്. സ്വന്തം വൈഫ് ഇരുന്ന് കരയുമ്പോ ആ കണ്ണീര് അത് പ്ലക് 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 എന്ന് പറഞ്ഞ് അതില് വരെ സന്തോഷം കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു മനുഷ്യൻ. ഇയാൾ സൈക്കോ മാത്രല്ല, എനിക്ക് തോന്നുന്നു ഹീസ് എ മെന്റൽ പേഷ്യന്റ് ഓൾസോ. ഞാനില്ല. ഇങ്ങനെ എങ്ങനെയാണ്?
റോസ്റ്റ് ചെയ്യണം, പുള്ളിയെ കംപ്ലീറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത ആളുടെ മുഖം നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരും. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത്. എന്തപ്പോ നടന്നത്? അതൊരു ലൈഫല്ലേ, അവർ എൻജോയ് ചെയ്യുന്നില്ല. ഇതിന് ലൈഫ് എന്നല്ല പറയാ, ഭ്രാന്ത് എന്ന് പറയാ. ഗേഷ് നിങ്ങളത് കാണുന്നുകൂടി, ഇയാൾ എന്ത് കാണിക്കണെന്ന് കണ്ടു. ഓക്കെ പറഞ്ഞു, ആ പാത്ത വായിക്കുന്നുണ്ട്. എനിക്ക് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ സഹതാപ തോന്നുന്നുണ്ട്. കപടമുഖം അതിനുശേഷമായിരിക്കും നഗ്ന ചിത്രത്തിലേക്ക് പോവാ അല്ലെ, തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു പണി കൊടുക്കാൻ. അതായത് അവനോട് പറയാൻ, ആദ്യം നീയാക്ക്, എന്നിട്ട് ഞാൻ പുള്ളിക്കാരൻ നഗ്ന ഫോട്ടോ ഞാൻ നിങ്ങളോട് നോക്കി രസിക്കണം എന്നല്ല പറയുന്നത്. ഇത് നല്ല കളിയല്ല പുള്ളി ഈ വീഡിയോയിൽ പറയണത്. ആദ്യം നീ ഒരു ഫോട്ടോ അയക്കി, അത് കഴിയുമ്പോ ഞാൻ നിനക്ക് ഒരെണ്ണം അയക്കാം. ഇത് എന്ത് കളിയത്? ഇത് ഇയാൾ പറഞ്ഞത് ശരിയല്ലല്ലോ. ഓക്കെ, ഈ വീഡിയോ നോക്കാം. 3 lakh rupees ക്യാമറ സെറ്റ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ. ഭയങ്കര അലമ്പ് തന്നെയാണ്, പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. ഭയങ്കര അലമ്പായിരിക്കും. പറയാതെ അറിയാതെ നീ പോയതല്ലേ. അപ്പൊ ഭയങ്കര അലമ്പായിരിക്കും അല്ലേ ഇസ? കൊച്ചിന് വിവരണ്ട്, കൊച്ചിന് വിവരണ്ട്, ഭാര്യക്ക് വിവരണ്ട്, ഇയാൾക്ക് മാത്രമുള്ള ഈ ഒരു പ്രശ്നം. ഈ ഒരു കുടുംബത്തിന് ഇയാൾ എങ്ങനെ വന്നു ചേർന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. പറയാതെ അറിയാതെ ആളുടെ മുഖം തന്നെ ടീഷർട്ടുകളും ഉണ്ട്. ഇത് എന്തപ്പോ ഓരോ പരിപാടികൾ ചെയ്തിരിക്കുന്നത്. ഇവ നീ ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നത് മോശമാണ്. ഒന്നിനെ ആ കുഞ്ഞു കൊച്ചിന്റെ ഭാവിയെങ്കിലും നോക്കണ്ടേ നീ? അപ്പൊ മോളുടെ അഭിപ്രായം നിങ്ങൾ ഓൾറെഡി കേട്ടു, എന്താണ് വാപ്പാനെ കുറിച്ച് പറയണേന്ന്. വൈഫാണെങ്കിൽ ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കുക, വേറൊരു പരിപാടിയില്ല, കരച്ചില് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ പെങ്ങൾ എന്താ പറയണെന്ന് നോക്കാട്ടോ. രണ്ടു ദിവസം മുന്നേ നമ്മളൊരു സബ്സ്ക്രൈബ് കാര്യമായിട്ട് ചോദിക്കുന്നത്, നിങ്ങളെ പെങ്ങളെ ഇനി എപ്പോ നാട്ടിലേക്ക് വരുത്തു, ഇനി എപ്പോ വീഡിയോ കൊണ്ടുവരുത്തുന്നത്? എങ്ങനെ വരാനാണ് വീട്ടിലേക്ക്? നിങ്ങളല്ലേ വീട്ടിലുള്ളത്, പെങ്ങളെങ്ങാനും വരുമോ പേടിച്ചിട്ട്? ഇനി നമ്മളെ വീഡിയോ കാണലോ? വീഡിയോ ഇപ്പം കാണലുണ്ടേ, ഇപ്പൊ നല്ല രസം വീഡിയോ കാണാന്. ഇടക്ക് ഭയങ്കര ബോറാണ്. പെങ്ങള് സത്യം പറഞ്ഞു. അപ്പൊ ഇയാളെന്താ ഇയാളുടെ എക്സ്പ്രഷൻ നോക്കട്ടെ കേട്ടോ. ഇനി നമ്മളെ വീഡിയോ കാണലോ? വീഡിയോ ഇപ്പം കാണലുണ്ടേ, ഇപ്പൊ നല്ല രസം നിങ്ങളെ വീഡിയോ കാണാന്. ഇടക്ക് ഭയങ്കര ബോറാണ്. സത്യാണ്, പെങ്ങളുണ്ടല്ലോ, വെൽ എഡ്യൂക്കേറ്റഡാ. അപ്പൊ ഈ തറവാട്ടിൽ ഇങ്ങനത്തെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഗൈസ്, ബാക്കി എല്ലാരും അടിപൊളിയാണ് ആ വീട്ടിലത്തെ. ഇത് ഒരെണ്ണം മതിയല്ലോ. ഓക്കെ, ഞാൻ അടുത്തത് നമുക്ക് നോക്കി നോക്കാട്ടോ. എന്താ പെങ്ങൾ പറഞ്ഞു? പണ്ട് ഏതോ ഒരു പെണ്ണിന്റെ തലയിൽ കല്ലുണ്ടെന്ന് ഓർമ്മയുണ്ട്. നിങ്ങൾ കേട്ടോ ഈ പറഞ്ഞത് എന്താന്ന്? ഞാൻ കേൾപ്പിച്ചാരോന്നുകൂടി, എന്താ പറഞ്ഞേ? പണ്ട് ഏതോ ഒരു പെണ്ണിന്റെ തലയിൽ കല്ലുണ്ടെന്ന് ഓർമ്മയുണ്ട്. പണ്ട് ഏതോ ഒരു പെണ്ണിന്റെ തലയിൽ, ഇയാള് സൈക്കോ ഭ്രാന്തൻ, ഇതൊന്നും മാത്രമല്ല ഇയാള്, ഇയാളൊരു ഉപദ്രവകാരിയാണ്, സമൂഹത്തിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വന്തം പെങ്ങൾ തന്നെ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? പെണ്ണുങ്ങളുടെ തലയിൽ കല്ലെറിയുന്ന ഒരു മനുഷ്യനാണ് ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞ മോട്ടിവേഷൻ കൊടുക്കുന്നത്. വാട്ട് ഈസ് ദി ശിവ? ഇത് കാണുന്ന സയ്യാ തല്ലിക്കൊല്ലും. അപ്പൊ സമീരക്കാരെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മളൊന്ന് ചെയ്തത്. ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? സമീരക്ക് വിളിക്കുന്നു ഗൈസ്. അയ്യോ പണി പാളിയാ, എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം. ഹലോ സമീലിക്ക, സുഖമായിരിക്കണോ നിങ്ങൾക്കോ? ആടാ സുഖം, എന്താ പരിപാടി? ഓ, ഞാൻ നിങ്ങളുടെ പഴയകാല വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങ് നോക്കായിരുന്നു. പഴയകാല വീഡിയോസാ? ചുമ്മാ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി എടുത്താ. നിങ്ങൾ എന്തായിരുന്നു അവിടെ പരിപാടി? സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂലട്ടാ, നമ്മള് നിങ്ങളെ പഴയ വീഡിയോസ് കാണായിരുന്നു. സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചെറിയൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്.
നിങ്ങൾ എന്നെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. നീയോ ചമിലിക്ക ഞാൻ നിങ്ങളെ നൈസായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇത്ര നേരം. ഞാൻ സൈഡിൽ കൂടെ 65 എന്നാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതെ, നമ്മൾ ഓഡിയൻസിനോട് സംസാരിക്കുന്നത് ഈ സംഭവം എന്താ വെച്ചാല് എനിക്ക് ഇപ്പൊ കൂടുതൽ ആൾക്കാരും റോസ്റ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം, നോക്കിച്ചിരിക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ എനിക്കൊന്ന് റോസ്റ്റ് ചെയ്യാൻ തോന്നി. പക്ഷെ എത്ര ഐ മീൻ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ മാത്രം എടുക്കുന്ന എന്റെ ഒരു ഒരു ചങ്കാണി അജയ് സ്റ്റീഫനും ഇവയും. ധൈര്യമായിട്ട് എനിക്ക് ഇവർ റോസ്റ്റ് ചെയ്യാം, ഒരു രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ തന്നെ തിരഞ്ഞെടുത്തത്. അതേപോലെ അവർക്കും നമ്മളെ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടാവും, ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മള് ഈ ഇങ്ങനത്തെ ഒരു ആശയം എന്ന് വെച്ചാൽ വേറെ ആരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ നോന്നായിരിക്കും. നമുക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ മനസ്സ് അറിഞ്ഞ് റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കപ്പിള് മാത്രമുള്ളൂ, സമീലിക്കും പാത്തും മാത്രമാണ്. ഭയങ്കര കാരണം സമീലിക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഇത് സമീലിക്കാത്ത പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ പറയാണ്ട് എടുത്തിരുന്ന സമീലിക്ക ആ പോ നീ എന്തെങ്കിലും ചെയ്യും അങ്ങനെ പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളുടെ സമീലിക്ക. ഇതൊക്കെ ഒരു നിർത്തണോ? ഡാൻസ് കളിക്കുന്ന സമീലിക്ക അജയുടെ വ്യൂവേഴ്സോട് നമ്മൾ പറയുന്നത് അജയിന് ചെറുതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ എന്തായാലും പോയി അവിടെ വന്ന് കാണാൻ നൈസ് ആയിരിക്കും അല്ലെ. നമ്മള് നാലുപേരും ഓൾറെഡി അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്, അപ്പൊ റിയാലിറ്റി അല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസം. അപ്പൊ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പൊ പോകാത്തു. ബൈ.